നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗപ്പി മാർക്കറ്റ് ഡൗൺ ആയിട്ടൊന്നുമില്ല, നന്നായിട്ട് അപ്പായി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കൊറിയർ അയച്ചിരുന്നു കൊല്ലത്തേക്ക്, സ്പീഡ് ആൻഡ് സേഫാണ്. അവർ നന്നായിട്ട് തന്നെ ഡെലിവറി, പിറ്റേ ദിവസം തന്നെ ഡെലിവറി ചെയ്തു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻക്വയറി വരുന്നുണ്ട്. പുതിയ സ്റ്റൈൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? നല്ല ക്വാളിറ്റി ആയിട്ട് ബ്രീഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ മാർക്കറ്റിലുള്ള ഒരു ബിസിനസ് തന്നെയാണ് ഗപ്പി ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് തന്നെ ആ മാർക്കറ്റിൽ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ജൂനിയേഴ്സ്ക്കാണ്. ജിസോക്ക ഫാമിലെ 5 പുതിയ സ്റ്റൈൻസാണ്. പുതിയ സ്റ്റൈൻസ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നതും അതുപോലെ തന്നെ പഴയതായിട്ട് നല്ല രീതിയിൽ തന്നെ അവർ ലൈൻ ചെയ്ത് ബ്രീഡ് ചെയ്തെടുത്തിരിക്കുന്ന 5 സ്റ്റൈൻസാണ്. ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളാദ്യം കാണാൻ പോകുന്നത് ആൽബിനോ യെല്ലോ കിങ്കോബ്രയുടെ കോളി ഡോഴ്സലാണ്. ഫീമെയിലിൽ നല്ല രീതിയിൽ ഡോഴ്സൽ വരുന്ന ഈ ഒരു ഐറ്റം മാർക്കറ്റിൽ ഇറങ്ങി വരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ പ്രാവശ്യം കോയമ്പത്തൂരിൽ വെച്ച് കിടന്ന ഓൾ ഇന്ത്യ ബേസ് ഓൺലൈൻ ഗപ്പി കോമ്പറ്റീഷനിൽ ആൽബിനോ പാറ്റേണിൽ ചാമ്പ്യനായിട്ടുള്ളൊരു ഫിഷ് കൂടിയാണ്. 80-90% സ്റ്റെബിലിറ്റിയുള്ള ഈ ഒരു ഗപ്പി കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫിഷ് തന്നെയാണ്. ഇത് സിയാൻ റെഡ് ടൈഗറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫീമെയിലിലും മെയിലിലും വരുന്ന ഒരു ടൈഗർ പാറ്റേൺ തന്നെയാണ്. എങ്കിലും ഇതിൽ പാറ്റേൺ ഇല്ലാത്തതും കുറച്ച് ഇറങ്ങാറുണ്ട്. ഒരു സെയിൽ സ്റ്റെബിലിറ്റി എന്ന് മാത്രം പറയാവുന്ന ഈ ഒരു ഫിഷ് കൂട്ടത്തോടെ നിൽക്കുന്നത് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. ഈ ഒരു ഫിഷ് ഇനിയും നല്ല രീതിയിൽ തന്നെ സെയിസും നല്ല രീതിയിൽ ടെയിലും ഇറങ്ങി വരാൻ കേട്ടോ. ഇത് സ്നേക്ക് സ്കിൻ പാറ്റേണിൽ വരുന്ന കോയി ഗപ്പികളാണ്. ഡെൽറ്റ ടെയിൽ വരുന്ന ഈ ഒരു ഗപ്പികൾക്ക് നല്ല രീതിയിൽ ബോഡി തിക്നെസ്സും നല്ല ബ്രൈറ്റ് കളറും വരുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഇത് ലസൂലി ബ്ലൂവിൻ്റെ റെഡ് ടെയിലാണ്. ഇതിൽ ആൽബിനോ കൂടി ഇറങ്ങും. ഏറ്റവും പുതിയതായി മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു ഫിഷിന് നല്ല രീതിയിൽ ഓവർടൈലും വരുന്നുണ്ട്. ആൽബിനോ കുറച്ചിറങ്ങും എന്നതൊഴികെ നല്ല രീതിയിൽ സ്റ്റെബിലിറ്റി പേഴ്സണായിട്ടുള്ള നല്ലൊരു വെറൈറ്റിയാണ് ഈ ഒരു ഫിഷ്. ഇത് ടോപ്പാസ് ബ്ലൂവിൻ്റെ സീഫിൻ റിബണാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇയർ കുറച്ച് ഗള്ളായിട്ടാണ് വരുന്നത്. ശരിക്കും 3 പ്രത്യേകതകളാണ് ഈ ഒരു വെറൈറ്റിക്കുള്ളത്. ഒന്ന് റിബണാണ്, സീഫിനാണ്, പിന്നെ ഇയർ ഗൾവിങ്ങുമാണ്. ഈ ഒരു വെറൈറ്റിയിൽ ചെറിയ പേഴ്സൻറ്റേജ് റെഡും ഇറങ്ങി വരുന്നുണ്ട്. ജനറ്റിക്കലി ഈ ഒരു വെറൈറ്റി അങ്ങനെ തന്നെയാണ്. എങ്കിലും നല്ല സ്റ്റെബിലിറ്റി തരുന്ന നല്ലൊരു ഫിഷാണ് ടോപ്പാസ് ബ്ലൂവിൻ്റെ ഈ സീഫിൻ റിബൺ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി. ഇതിലിറങ്ങുന്ന മറ്റൊരു കളറാണ് സ്കൈ ബ്ലൂ എന്ന് പറയുന്നൊരു കളർ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടുകാരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയ വെറൈറ്റിയാണ്, പുതിയ സ്ട്രെയിൻസാണ്, അത്യാവശ്യം ഒരു ബഡ്ജറ്റബിൾ ഗപ്പികളാണ് എല്ലാം തന്നെ. അപ്പോൾ പുതിയതായിട്ട് ഇനി ഗപ്പികൾ എടുക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.